മനസ്സിലാക്കാൻ രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ. അവരെ പോലെ തന്നെ രാജ്യത്ത് നിന്ന് തന്നെ കൊറോണയെ അകറ്റാൻ പാടുപെടുന്ന ഒരു വിഭാഗമുണ്ട്, അവരാണ് പോലീസുകാർ. കൊറോണയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ ഓരോ സംസ്ഥാനത്തെ പോലീസും പല രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അത് ലംഘിക്കുന്നവരെ എങ്ങനെ വീട്ടിലിരുത്തണമെന്ന് പോലീസുകാർക്കറിയാം. ഇന്ത്യ മുഴുവൻ വീട്ടിലിരിക്കുമ്പോൾ അവർ ഡ്യൂട്ടിയിലാണ്. അവർക്കും കുടുംബമുണ്ടെന്ന് പലപ്പോഴും ആരും ചിന്തിക്കാറില്ല. അവർ രാജ്യത്തിനായി നമുക്കായി ഈ കൊറോണ കാലത്ത് എന്തൊക്കെ ചെയ്യുന്നുവെന്ന് ഒന്ന് കണ്ടു നോക്കാം. കേരളത്തിലെ പോലീസിന്റെ കാര്യം തന്നെ ആദ്യം എടുക്കാം. ആദ്യം പാട്ടും ഡാൻസും ബോധവൽക്കരണവും നടത്തി, വിദേശ മാധ്യമങ്ങളിൽ നിന്ന് വരെ കയ്യടി നേടി. ഇപ്പോഴാകട്ടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ട് പോലും വീട്ടിലിരിക്കാൻ തയ്യാറാകാത്തവരെ വേണ്ട രീതിയിൽ അനുസരണ പഠിപ്പിച്ചു മുന്നോട്ടു പോവുകയാണ് കേരള പോലീസ്. ഇത് പഞ്ചാബ് പോലീസ് പാവപ്പെട്ട തെരുവ് കച്ചവടക്കാരുടെ മൊത്തം സാധനങ്ങളും പണം നൽകി വാങ്ങി അവരെ വീടുകളിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചയക്കാൻ ശ്രമിക്കുന്നു. സാധനങ്ങളുടെ മുഴുവൻ പണം കൊടുത്തിട്ട് പോലും കച്ചവടക്കാരൻ പോലീസുകാരുടെ സ്നേഹത്തിന് മുന്നിൽ വാങ്ങാൻ കൂട്ടാക്കാത്തതും ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ്. ലോക്ക്ഡൌൺ ലംഘിച്ചതിന് രാജ്യമെമ്പാടുമുള്ള പോലീസ് ആളുകൾക്കെതിരെ കർശന നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇത് കർണാടകയിലെ ബെൽഗാം. ഇവിടെ ആളുകൾ ഒരു പള്ളിയിൽ ഒത്തുകൂടി പ്രാർത്ഥന നടത്തി. നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് പോലീസ് ബാറ്റൺ ചാർജ് ചെയ്യുന്നതാണ് കാണുന്നത്. ചെന്നൈയിൽ വീട്ടിലിരിക്കാത്ത ആളുകളെ അടിച്ചും ട്രാഫിക് പോലീസ് തൊഴുത് യാത്രക്കാരോട് അപേക്ഷിക്കുന്നതും ദൃശ്യത്തിൽ കാണാം. മറ്റു സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ബോധവൽക്കരണവും ലാത്തികൊണ്ട് മുട്ടിന് താഴെ അടികൊടുത്തും വീട്ടിലേക്ക് പറഞ്ഞുവിടുന്ന ദൃശ്യങ്ങൾ കാണാം. അതേപോലെ തന്നെ കേരളത്തിലെ ഒരു പോലീസുകാരന്റെ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ചിത്രം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. പൊതുനിരത്തിലും മറ്റും ആളുകളുമായി അടുത്തിടപഴകിയതിനാൽ കുട്ടികളിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചാണ് നിന്നിരുന്നത്. നിസ്സഹായതയോടെ അദ്ദേഹത്തെ നോക്കി നിൽക്കുകയാണ് കുട്ടികൾ. സാമൂഹിക അകലം പാലിക്കാനായി ആളുകളെ പൊതുനിരത്തിൽ നിന്ന് വീടുകളിലേക്ക് ഓടിക്കുന്ന പോലീസുകാർക്കെതിരെ നിരവധി വിമർശനങ്ങളാണ് ഉയരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്റെയും കുട്ടികളുടെയും ചിത്രം കണ്ണു നനയിക്കുന്നതാണ്. ആർജെയും സാമൂഹ്യ പ്രവർത്തകയുമായ സുമി പങ്കുവച്ച ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പോലീസിനെ വിമർശിക്കുന്നവർ ഇതൊന്ന് കാണുക, അവരും മനുഷ്യരാണ്, അവരുടെ കഷ്ടപ്പാടും മനസ്സിലാക്കാം. പോലീസ് എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്ന കാലം മാറിക്കഴിഞ്ഞു. സമൂഹ നന്മയ്ക്കായി അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ അവർക്കൊപ്പം നിൽക്കാം. രാജ്യത്തിനായി നിലകൊള്ളുന്ന അവരെ ഈ ദിവസങ്ങളിലെങ്കിലും നമുക്കൊന്ന് തിരിച്ചറിയാം, അവർക്കായി ഒരു സല്യൂട്ട് നൽകാം. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.